മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പത്രിക നൽകും. വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി വി കെ പ്രശാന്തും തൃശൂരിലെ UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും പത്രികാ സമർപ്പണത്തിനെത്തും. ഇപ്പോൾ മുഖ്യമന്ത്രി പത്രിക സമർപ്പിക്കാനെത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുറച്ച് ബാക്കിലേക്ക് വേണം ക്യാമറ, കുറച്ച് ബാക്കോട്ട് വരും ക്യാമറ. ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പത്രിക നൽകിയിരിക്കുന്നു. രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിക്കുന്നത്. വരണാധികാരി ബെബിൻ ജോൺ വർഗീസിനാണ് പത്രിക സമർപ്പിച്ചത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. രണ്ട് സെറ്റ് പത്രിക മുഖ്യമന്ത്രി സമർപ്പിച്ചിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. പിണറായി വിജയൻ കണ്ണൂർ ഡി സി ഓഫീസിൽ എത്തി രണ്ട് സെറ്റ് പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ എം പി ജയരാജൻ സി പി ഐ ദേശീയ കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ എന്നിവർ പത്രികാ സമർപ്പണത്തിന് മുഖ്യമന്ത്രിയെ അനുഗമിച്ചു. വരണാധികാരി ബെവിൻ ജോൺ വർഗീസിനാണ് മുഖ്യമന്ത്രി പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രി പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കെ പ്രശാന്തും പത്രിക സമർപ്പിച്ചു. ഇന്ന് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും പത്രിക സമർപ്പണത്തിന് എത്തിയിരുന്നു. പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ധർമ്മടത്തും വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിലും പത്മജ വേണുഗോപാൽ തൃശൂരിലും പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മനു ഭരത് ചേരുന്നു. മനു, മുഖ്യമന്ത്രി പത്രിക സമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തോടൊപ്പം ആരൊക്കെയായിരുന്നു അനുഗമിച്ചിരുന്നത്? വിവരങ്ങൾ ഇന്ന് രാവിലെ 10:30 മുഖ്യമന്ത്രി കണ്ണൂർ ഡി സിയിൽ എത്തിയത്. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ എത്തിയ മുഖ്യമന്ത്രി അവിടുത്തെ സി പി എം നേതാക്കളുമായും അതുപോലെ എൽ ഡി എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നീടാണ് അദ്ദേഹം പത്രികാ സമർപ്പണത്തിനായി കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിൽ എത്തിയത്. ഇവിടെ ധർമ്മടം മണ്ഡലത്തിന്റെ വരണാധികാരിയായ ബെവിൻ ജോൺ വർഗീസിന് മുന്നാവെയാണ് മുഖ്യമന്ത്രി പത്രിക സമർപ്പിച്ചത്. രണ്ട് സെറ്റ് പത്രികകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത് സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗമായ സി എൻ ചന്ദ്രനും അതുപോലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലനുമാണ്. ഈ പത്രികാ സമർപ്പണത്തിന് കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എത്തിയത്. വലിയ ആൾക്കൂട്ടമോ ബഹളമോ ഉണ്ടാകരുത് എന്ന നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. കലക്ടറേറ്റിലെത്തിയ മുഖ്യമന്ത്രിയെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വീകരിച്ചു. പിന്നീടാണ് വരണാധികാരിക്ക് മുമ്പിൽ മുഖ്യമന്ത്രി പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. അവിടെയാണ് സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗം. ശരി മനു, തിരിച്ചു വരാം. ഇപ്പോൾ ലതിക സുഭാഷുമായി ഏറ്റുമാനൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസ് കൂടിക്കാഴ്ച നടത്തുന്നു.